നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. പബ്ലിക് സെക്യൂരിറ്റി സെക്ടർ ക്യാപിറ്റൽ സെക്യൂരിറ്റി ഡയറക്ടറേറ്റ് പ്രതിനിധീകരിക്കുന്ന ആഭ്യന്തര മന്ത്രാലയം ഷുബൈക്ക് ബിനൈദൽ ഖേർ മേഖലയിൽ നടത്തിയ സുരക്ഷാ പരിശോധനയിൽ റെസിഡൻസി നിയമം ലംഘിച്ച 91 പ്രവാസികളെ അറസ്റ്റ് ചെയ്തു. ഇവരെ തുടർ നടപടിക്കായി ബന്ധപ്പെട്ട വകുപ്പിന് കൈമാറി. രാജ്യത്തേക്ക് യാച്ചിൽ മദ്യം കടത്താൻ ശ്രമിച്ച കേസിൽ അറസ്റ്റിലായ കുവൈറ്റിക്ക് ജാമ്യം ലഭിച്ചു. ഒപ്പം പിടിയിലായ യാച്ച് ക്യാപ്റ്റനായ ഫിലിപ്പീൻ പൗരന്റെ കസ്റ്റഡി 14 ദിവസത്തേക്ക് കൂടി നീട്ടിയിട്ടുണ്ട്. 500 കുവൈറ്റ് ദിനാർ കെട്ടിവെച്ചുള്ള ജാമ്യമാണ് കുവൈറ്റി പൗരന് അനുവദിച്ചിട്ടുള്ളത്. ഉമ്മൽ മെറിഡിയൻ കസ്റ്റംസ് സെന്ററിലെ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ 700 കുപ്പി മദ്യമാണ് യാച്ചിൽ നിന്ന് കണ്ടെത്തിയത്. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ എൻട്രി എക്സിറ്റ് സംവിധാനത്തിൽ വീണ്ടും തകരാർ. ഇതോടെ കുവൈറ്റ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം വീണ്ടും പ്രതിസന്ധിയിലായി. കഴിഞ്ഞ 10 ദിവസത്തിനിടെ ഇത് 2ാം തവണയാണ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തിൽ തകരാർ സംഭവിക്കുന്നത്. ഓട്ടോമാറ്റിക് സംവിധാനത്തിൽ തകരാർ സംഭവിച്ചതോടെ വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ വൻ തിരക്കിന് കാരണമായി. 1 മണിക്കൂറോളമാണ് വിമാനത്താവളത്തിലെ പ്രവർത്തനങ്ങൾ തടസ്സം നേരിട്ടത്. യാത്രക്കാരുടെ തിരക്ക് തടയാൻ പാസ്പോർട്ട് വകുപ്പ് ജീവനക്കാർ അറൈവൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ മാനുവൽ സംവിധാനം ഉപയോഗിക്കേണ്ടി വന്നെന്നാണ് അധികൃതർ പറഞ്ഞു. കുവൈറ്റിലെ ജലീബൽ ഷുബൈക്കേരിയയിൽ പരിശോധന ശക്തമാക്കി ആഭ്യന്തര മന്ത്രാലയം. ഇതിന്റെ ഭാഗമായി ആധുനിക ചെക്ക് പോസ്റ്റുകൾ സജ്ജീകരിക്കുകയും പ്രദേശത്തിന് ചുറ്റുമുള്ള പെട്രോളിംഗ് വർദ്ധിപ്പിക്കുകയും ചെയ്തു. നിയമലംഘകരെ പിടികൂടുന്നതിന് വിപുലമായ സുരക്ഷാ ക്യാമ്പയിൻ നടപ്പിലാക്കുന്നതിനുള്ള തയ്യാറെടുപ്പിനായി പ്രദേശത്തുള്ള എല്ലാ പ്രവേശന കവാടങ്ങളിലും പുറത്തുകടക്കലിലും പ്രത്യേക ചെക്ക് പോസ്റ്റുകൾ അധികൃതർ സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്ത്യൻ എംബസി ഔട്ട്സോഴ്സിംഗ് സെന്റർ ആഴ്ചയിൽ 24 മണിക്കൂറും 7 ദിവസവും പ്രവർത്തിക്കുമെന്ന അറിയിപ്പ്. ജലീബ ഫാഹേൽ ഏരിയയിൽ 2 ഔട്ട്സോഴ്സിംഗ് സെന്ററുകൾ അടച്ച സാഹചര്യത്തിലാണ് പുതിയ സംവിധാനം ഒരുക്കുന്നത്. കുവൈറ്റ് സിറ്റിയിലെ അലി അൽ സാലം സ്ട്രീറ്റിലുള്ള ജഹറ ടവറിൽ പ്രവർത്തിക്കുന്ന ഔട്ട്സോഴ്സിംഗ് സെന്ററാണ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്നത്. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നവരെ അപേക്ഷകൾ സ്വീകരിക്കുന്ന ഏക കേന്ദ്രമായി ഇത് പ്രവർത്തിക്കുമെന്നും എംബസി അറിയിച്ചു. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി. നമസ്കാരം.